എന്തിനായിരിക്കും ആർ എസ് എസിന്റെ ക്രിമിനലുകൾ അവർ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത 23-കാരനായ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? യഥാർത്ഥത്തിൽ അത്തരം ഒരു ചോദ്യത്തിന് തന്നെ യാതൊരു പ്രസക്തിയുമില്ല. ആർ എസ് എസുകാരോട് എന്തിനാണ് നിങ്ങൾ കലാപം നടത്തിയത് എന്ന് ചോദിച്ചുകൂടാ. അവരോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം കൊലപാതകം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായി തന്നെ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഹിന്ദു വർഗീയവാദത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ്. നോക്കൂ, എന്തിനായിരിക്കാം നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? എന്തായിരിക്കും കാരണം? ആ ചോദ്യം ആരും തന്നെ ഉന്നയിക്കുന്നില്ല. കാരണം ഗോഡ്സെക്ക് ഗാന്ധിയോട് വ്യക്തിപരമായ ദേഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വ്യക്തിപരമായ വിരോധങ്ങൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഉണ്ടായിരുന്ന വിരോധം അടിമുടി രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ വിരോധമായിരുന്നു. വിനീഷിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആർ എസ് എസും സംഘപരിവാറും എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഹിന്ദുമതത്തിന്റെ സംരക്ഷകരാണ് എന്നാണ്. പക്ഷേ ഗാന്ധി മുതൽ ഇങ്ങ് വിനീഷ് വരെയുള്ള നൂറുകണക്കിന് അറിയപ്പെടുന്നവരുമല്ലാത്തവരുമായ മനുഷ്യരെ കൊന്നു തള്ളിയ ആർ എസ് എസിന്റെ സമീപനം നോക്കൂ. ഗാന്ധി ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോവുകയായിരുന്നു. 1948 ജനുവരി മാസം 30-ന് പ്രാർത്ഥനാ യോഗത്തിന്, പതിവ് പ്രാർത്ഥനാ യോഗത്തിന് ബിർള ഹൗസിലേക്ക് പോവുകയായിരുന്നു ഗാന്ധി. അന്ന് അദ്ദേഹം കുറച്ച് വൈകിപ്പോയി. ആ വൈകിയ സമയം എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ധൃതിയിൽ നടന്നു പോവുകയായിരുന്നു ഗാന്ധി. അപ്പോഴാണ് ഗോഡ്സെ വരുന്നത്. ഗാന്ധി ഗോഡ്സെയെ കണ്ടിട്ടില്ല. ഗോഡ്സെ ഗാന്ധിയെ കണ്ടിട്ടുണ്ടാകും. ഗോഡ്സെ ഗാന്ധിയുടെ മുൻപിലെത്തി അദ്ദേഹത്തെ വണങ്ങി കാൽ തൊട്ട് നമസ്കരിച്ചു. ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹായികൾ, ബാപ്പുജി നേരം വൈകിയാണ് പോകുന്നത് എന്നും അതുകൊണ്ട് വഴിയിൽ തടസ്സമുണ്ടാക്കരുത് എന്നും ഗോഡ്സെയോട് അഭ്യർത്ഥിച്ചു. എന്താണ് ഗോഡ്സെ ചെയ്തത്? അദ്ദേഹം ഗാന്ധിജിയുടെ കാലിൽ തൊട്ട് വണങ്ങി നിവർന്നതിനു ശേഷം അരയിൽ കരുതിയിരുന്ന തോക്കെടുത്ത് ലോകം വിശുദ്ധനെന്ന് വിശ്വസിച്ചിരുന്ന ആ മനുഷ്യന്റെ ശുഷ്കിച്ച നെഞ്ചിലേക്ക് 3 വെടിയുണ്ടകൾ പായിച്ചു. ആ നിമിഷം തന്നെ ഗാന്ധി മരണപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഗാന്ധിയെ വെടിവെച്ചു വന്ന അതേ ആർ എസ് എസ് ആണ് അമ്പലത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന വിനീഷിനെയും കൊലപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥനയോ മതമോ ആചാരമോ അനുഷ്ഠാനമോ ആർ എസ് എസിന്റെ അജണ്ടയല്ല. അവരുടെ അജണ്ട വർഗീയത മാത്രമാണ്. ഹിന്ദുമതം, അതിലെ സനാതനമായ ധർമ്മങ്ങൾ, മൂല്യങ്ങൾ, ഇതൊന്നും തന്നെ ആർ എസ് എസിന്റെ അജണ്ടയല്ല. മറിച്ച് അവരുടെ അജണ്ട എന്ന് പറയുന്നത് മതത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് മതത്തെ വർഗീയമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് മതത്തെയും വിശ്വാസത്തെയും ജനങ്ങൾക്കിടയിൽ വിഭജനമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. 1925 രൂപീകരണത്തിന് ശേഷം ഇന്ത്യയിൽ 2 വട്ടം ആർ എസ് എസിനെ നിരോധിക്കുകയുണ്ടായി. എന്തിനായിരുന്നു ആർ എസ് എസിനെ നിരോധിച്ചത്? ആദ്യത്തെ നിരോധനം ഗാന്ധിവധത്തിന് ശേഷമായിരുന്നു. 1948 ജനുവരി മാസം 30-ന് ഗാന്ധിജിയെ വധിച്ചതിനു ശേഷം 3-4 ദിവസം കഴിഞ്ഞപ്പോ ഇന്ത്യയിലെ ഗവൺമെന്റ് ആർ എസ് എസിനെ നിരോധിച്ചു. നമ്മുടെ രാജ്യം ആ സമയം ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് ഉറങ്ങി എണീറ്റ മഹത്തായ ഇന്ത്യ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ അപമാനിതമായി. കാരണം ലോകം വിശുദ്ധനെന്ന് കരുതിയിരുന്ന ഒരു മനുഷ്യനെ, ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവിനെ, ആധുനിക ഇന്ത്യയുടെ പിതാവെന്ന് ലോകം ഉദ്ഘോഷിച്ച ഒരു മഹാമനുഷ്യനെ നീചമായി, മൃഗീയമായി, മനുഷ്യത്വരഹിതമായി കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ലോകത്തിന്റെ മുമ്പിൽ ഈ മഹാരാജ്യം നാണിച്ച് തല താഴ്ത്തുകയുണ്ടായി. ആർ എസ് എസിനെ ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് നിരോധിക്കുകയുണ്ടായി. പിന്നീടോ 92-ൽ ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷമാണ് ആർ എസ് എസിനെ രണ്ടാമത് സ്വതന്ത്ര ഇന്ത്യയിൽ നിരോധിച്ചത്. നോക്കൂ, രണ്ട് കാര്യങ്ങളും. 1925 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമരമാണ്. ഈ രാജ്യത്ത് കർഷക പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയനുകളും ഉണ്ടായ കാലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലമാണ്. ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം
ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് മഹാത്മാഗാന്ധി കയറി വന്ന കാലമാണ്. ഇന്ത്യയുടെ തെരുവോരങ്ങൾ മുഴുവൻ ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളാൽ മുഖരിതമായ ഒരു കാലമാണ്. സ്വന്തം ജീവൻ ഒരു ചെറിയ തരിമ്പെങ്കിലും ബാക്കിയുള്ള ഇന്ത്യക്കാരായ സകലമാന മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബ്രിട്ടീഷ് വാഴ്ചക്കെതിരായ സമരത്തിൽ തങ്ങളുടെ പങ്ക് ചെറുതായെങ്കിലും നിർവഹിക്കണമെന്ന് കരുതുന്ന ആ കാലത്ത് എന്തായിരുന്നു RSS ചെയ്തുകൊണ്ടിരുന്നത്? അവരുടെ പ്രഖ്യാതരായ നേതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഈ നാടിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമായിട്ടെങ്കിലും ഉണ്ടോ? അതിന്റെ ഒരു പ്രകടനം ദൂരെ നിന്ന് കണ്ടതിന്റെ പേരിലെങ്കിലും ബ്രിട്ടീഷുകാരുടെ ജയിലറയ്ക്കുള്ളിലായ സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? എവിടെയും നിങ്ങൾക്ക് കാണാനാവില്ല. കാണാനാവില്ല എന്ന് മാത്രമല്ല, അക്കാലത്ത് സംഘപരിവാറിന്റെ വലിയ നേതാക്കളിൽ ഒരാളായ അവരുടെ ഇപ്പോഴും സൈദ്ധാന്തികനായി അവർ വിശ്വസിക്കുന്ന VD സവർക്കർ തന്റെ അനുയായികളോട് ആവർത്തിച്ച് 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 പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ യുവത്വം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിനു വേണ്ടി വിനിയോഗിക്കരുത് എന്നാണ്. ഒരു തരത്തിലും അങ്ങനെ ചെലവഴിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം ചെലവഴിക്കരുത്, സമയം ചെലവഴിക്കരുത് എന്ന് അനുയായികളെ ഉപദേശിച്ച സവർക്കറുടെ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ RSS BJP സംഘപരിവാറും എന്ന് മനസ്സിലാക്കണം. പിന്നെ അവരെന്താ ചെയ്തത്? അവരവരുടെ സമയം, അവരുടെ യുവത്വം, ജീവിതം എന്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചത്? അവർ മാറ്റിവെച്ചത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. സ്വാഭാവികമായും രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ അവ രണ്ട് മതങ്ങളായി മാറിയത്. അവയുടെ പ്രാർത്ഥനാ രീതികൾ വ്യത്യസ്തമാണ്, അവയുടെ സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണ്, ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ എല്ലാ ആത്മീയ നേതാക്കളും പറയുന്നത്, എല്ലാ മത നേതാക്കളും പറയുന്നത്, എല്ലാ ഗുരുവര്യന്മാരും പറയുന്നത്, ലോകത്തെമ്പാടുമുള്ള മതങ്ങളും ആ മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് ഒന്നാണ് എന്നാണ്. പല വഴികളിലൂടെ ഒരു മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് എത്തുകയാണ് വിവിധ മതങ്ങളിൽപ്പെട്ടവർ എന്നാണ് മതങ്ങളിലെ നേതാക്കൾ, അത് മനസ്സിലാക്കിയവർ പറയുന്നത്. പക്ഷേ സംഘപരിവാർ പറയുന്നത് എന്താ? അവർ ചെയ്യുന്നത് എന്താണ്? അവർ പ്രചരിപ്പിക്കുന്നതും അവർ സ്വയം വിശ്വസിക്കുന്നതും എന്താണ്? ഈ മതങ്ങളിലെ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ മാത്രമല്ല എന്നും അവ ശത്രുതയാണ് എന്നും അവർ പ്രചരിപ്പിക്കുകയാണ്. ഹിന്ദുവും മുസൽമാനും തമ്മിൽ ആചാരപരമായ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം ശത്രുതയാണ് എന്ന് വരുത്തി തീർക്കാനാണ് എല്ലാ കാലവും സംഘപരിവാർ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് വ്യത്യാസങ്ങളെ ശത്രുതയാക്കി ഹിന്ദുമത വിശ്വാസികൾക്കിടയിലും ഇതര മതവിശ്വാസികൾക്കിടയിലും പ്രചരിപ്പിക്കാനും ആ വിദ്വേഷം പറഞ്ഞ് 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 വലുതാക്കി ഈ രാജ്യത്തെ മതപരമായി വിഭജിക്കാനുമാണ് കഴിഞ്ഞ 10-80 വർഷത്തിലധിക കാലമായി ഈ രാജ്യത്ത് RSS വിശ്വ ഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികൾ പരിശ്രമിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക്, ജനാധിപത്യത്തിലേക്ക്, മതനിരപേക്ഷതയിലേക്ക്, ആധുനികതയിലേക്ക്, സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവത്തിലേക്ക് പതുക്കെ പതുക്കെ ചുവടുവെച്ച കാലങ്ങളിലെമ്പാടും അത്തരം ആധുനികമായ ആശയങ്ങളുമായി തരുമ്പും താതാത്യം പ്രാപിക്കാതെ ആ ആധുനികമായ ആശയങ്ങളിൽ തരുമ്പും വിശ്വസിക്കാതെ അതിന് സമാന്തരമായി ഹിന്ദുവർഗീയതയുടെ മനുഷ്യത്വ വിരുദ്ധമായ, സമൂഹ വിരുദ്ധമായ, ജനവിരുദ്ധമായ ആശയങ്ങൾ ഈ രാജ്യത്തെമ്പാടും പ്രചരിപ്പിക്കാനാണ് സംഘപരിവാർ പരിശ്രമിച്ചത്. 1920കളുടെ തുടക്കം മുതൽ അവർ പരിശ്രമിച്ച കാര്യം അതാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യം 1947 വിഭജിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന് മുസ്ലിങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ എന്ന മറ്റൊരു രാജ്യം വേണം എന്നാവശ്യപ്പെടുന്ന അതേ സന്ദർഭത്തിൽ VD സവർക്കർ എന്ന ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷൻ, ഇന്നത്തെ സംഘപരിവാറിന്റെ പരമാചാര്യൻ ജിന്നയുടെ ആവശ്യം അംഗീകരിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. 1930കളുടെ അവസാനം തന്നെ സവർക്കർ പലവട്ടം പറഞ്ഞിരുന്നൊരു കാര്യം, അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നൊരു കാര്യം, ഇന്ത്യക്ക് ഒരു രാഷ്ട്രമായി തുടരാനാകില്ല എന്നായിരുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ഒരു രാഷ്ട്രമായി തുടരാനാകില്ല എന്ന് മുഹമ്മദ് അലി ജിന്നയ്ക്ക് മുൻപായി ഈ രാജ്യത്ത് പ്രചരിപ്പിച്ച മനുഷ്യന്റെ പേര് മറന്നു പോകരുത്, VD സവർക്കർ എന്നാണ്. അദ്ദേഹമാണ് ഇന്നും
ആർഎസ്എസിന്റെയും സംഘപരിവാറിന്റെയും സൈദ്ധാന്തികനും താത്വികമായ ആചാര്യനും എന്ന് മനസ്സിലാക്കണം. അപ്പോഴോ 47 ഇന്ത്യ വിഭജിക്കപ്പെട്ടു. വിഭജിക്കപ്പെട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രമുണ്ടായി, പാകിസ്ഥാൻ. അന്ന് സംഘപരിവാർ കരുതിയത് സ്വാഭാവികമായും മുസ്ലിങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രമുണ്ടായപ്പോൾ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ, അതിന് ബദലായി പുറത്ത് ഹിന്ദുക്കൾക്കായി ഹിന്ദുക്കളുടെ രാഷ്ട്രമുണ്ടാകും എന്നാണ് കരുതിയത്. എന്നാൽ അവരുടെ ആ ധാരണയെ തിരുത്തിക്കൊണ്ട്, അവരുടെ സ്വപ്നങ്ങൾ അതിനെ ചവിട്ടി മതിച്ചുകൊണ്ട് പുതിയതായി രൂപപ്പെട്ട ഇന്ത്യ 1947 ഒരു മതനിരപേക്ഷ രാജ്യമായി മാറുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇങ്ങോട്ട് ഇതാ ഈ നിമിഷം വരെ ആ മതനിരപേക്ഷ ഇന്ത്യയുടെ അടിത്തറ തകർക്കുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് സംഘപരിവാർ പ്രചരിപ്പിച്ചത്. അതിന്റെ നമ്മുടെ നാട്ടിലെ ചോര കൊണ്ട് അവർ തീർത്ത ഒരു കളിയായിരുന്നു സഖാ ബിനീഷിന്റെ കൊലപാതകം. പക്ഷേ സഖാക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രക്തസാക്ഷികൾക്ക് ഒരിക്കലും പ്രായമാകുന്നില്ല. 2012 ശേഷം നമുക്കെല്ലാവർക്കും 9 വർദ്ധിക്കുകയുണ്ടായി. നാം മരണത്തിലേക്ക് 9 കൂടി അടുത്തിരിക്കുകയാണ്. പക്ഷേ സഖാവ് വിനീഷിന്റെ പ്രായം വർദ്ധിച്ചിട്ടില്ല. സഖാവ് വിനീഷിന് 32 ഞാനും നിങ്ങളും മരിച്ചു പോകും, നമുക്ക് ശേഷം വരുന്നവരും മരിച്ചു പോകും. പക്ഷേ ഈ നാടിന്റെ മഹത്തായ സ്വപ്നങ്ങളുള്ള കാലത്തോളം മതനിരപേക്ഷതയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഈ നാട് സ്വപ്നം കാണുന്ന കാലത്തോളം സഖാ വിനീഷ് 23 പോരാളിയായ രാജ്യസ്നേഹിയായ അമരനായ ചെറുപ്പക്കാരനായി ഈ ദേശത്തെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുക തന്നെയും യാതൊരു തർക്കവുമില്ല. ആ അനശ്വരനായ സഖാവിന്റെ, ധീരനായ സഖാവിന്റെ, പോരാളിയായ സഖാവിന്റെ പിന്മുറക്കാരാണ് നാം ഓരോരുത്തരും എന്ന ഉത്തരവാദിത്വ ബോധത്തോടെ ഇനി അങ്ങോട്ടും സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ അടിവേരറുക്കുന്നത് വരെ ഈ നാട്ടിലെ രാജ്യസ്നേഹികളായ കമ്മ്യൂണിസ്റ്റുകൾക്ക്, മനുഷ്യസ്നേഹികളായ കമ്മ്യൂണിസ്റ്റുകൾക്ക് നമ്മുടെ ഭാവിയുടെ സ്വപ്നങ്ങളെ, കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളെ താലോലിക്കുന്ന പോരാളികളായ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ നാട്ടിൽ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടതായി വരും എന്ന് മാത്രം നിങ്ങളെ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സഖാവ് വിനീഷിന്റെ ഉജ്ജ്വലമായ സ്മരണകൾക്ക് മുൻപിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.